നമ്മുടെ വണ്ടി ഇനി കാണണമെന്നുണ്ടെങ്കിൽ നേരെ കോഴിക്കോട് കണ്ടോളൂ, അവിടെ കാണും ഇനി നമ്മുടെ വണ്ടി. എന്തായാലും ലക്ക് നിനക്കായിരുന്ന്. അപ്പം വണ്ടി പക്കെ ആയിട്ട് കൊണ്ടു കിടക്കുക, അത് എനിക്ക് പറയാനായിട്ടുള്ളു. ഇനിയും നമ്മുടെ നെക്സ്റ്റ് ഗീവേ, അടുത്ത ഗീവേ, നമ്മുടെ അക്കോട് പുതിയ ഓണർക്ക് കൊടുക്കാൻ സമയമായി. ഷാമിൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ് കിട്ടിയത്. നിങ്ങൾ കണ്ടല്ലോ, ലൈവ് ആയിരുന്നു റെക്കോർഡ്. നമ്മുടെ ഏകദേശം 90,000 പേരുണ്ടായിരുന്നു. 26-ാം തീയതി രാത്രി 9 മണിക്ക് നമ്മൾ ലൈവായിട്ട് റാൻഡമായിട്ടാണ് വിരുന്നുകാരനെ സെലക്ട് ചെയ്തത്. അപ്പം അവർ കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:30 രാവിലെ ഇറങ്ങിയതാണ്, എത്രയെന്നാണ് പറഞ്ഞത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ 2 ദിവസം ഡിലേ ചെയ്ത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പേര് മാറ്റി കൊടുക്കാതെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, പുള്ളിയുടെ പേരിലായിട്ടുണ്ട് വണ്ടി. അപ്പം കുഴപ്പമില്ല, എല്ലാം സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം നടന്ന്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാടുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളെനിക്ക് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളെല്ലാം അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് എല്ലാം കാണാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. അപ്പം ഞാനെല്ലാം നോക്കുന്നുണ്ട്, പതിയെ പതിയെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി. നമ്മൾ അടുത്ത കൊണ്ടുവരുന്ന ഐറ്റം ഇന്ന് പറയുന്നതായിരിക്കും, ഇന്ന് അനൗൺസ് ചെയ്യും അടുത്ത എന്തുവാന്നുള്ളത്. അതും ഇതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക, ഒരു കള്ളത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ജെനുവിൻ ആയിരിക്കും. നിങ്ങളെ കാണിച്ച് തന്നെ, അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല, നിങ്ങളെ കാണിച്ച് തന്നെ ജെനുവിനായിട്ടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഗീവേ, അതായത് ഞാൻ പറയുന്നില്ല, ഞാനിത് ലാസ്റ്റ് പറയാം എന്തുവാന്നുള്ളത്. നമ്മുടെ അടുത്ത ഗീവേ സ്പോൺസർ ചെയ്തേക്കുന്നത് ആലുവയിലുള്ള നമ്മുടെ ജിജോ അച്ചായനാണ്. പുള്ളി ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി, പിന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളി ഒരുപാട് വിൻറ്റേജ് വണ്ടികളും ലക്ഷറി വണ്ടികളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം നമ്മളിത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി സമ്മതിച്ച്, നമ്മൾ വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടി പുള്ളി സ്പോൺസർ ചെയ്തതാണ്. അച്ചായൻ വരുന്നുണ്ട്, അച്ചായനും ഇപ്പം ആലപ്പുഴ എത്തിയെന്നാണ് പറഞ്ഞത്, പുള്ളിയും വരുന്നുണ്ട്. അപ്പം വന്നു കഴിഞ്ഞ് നമുക്കെല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്യാം. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എറണാകുളത്തോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് ചെയ്യാനായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് അങ്ങനെ അത്രയും ദൂരം വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത്രയും ദൂരം അമ്മയെ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിൽ വെച്ച് തന്നെ അമ്മയും കൊണ്ട് കൊടുപ്പിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം ദൂരം എവിടെയും ആണെങ്കിൽ അമ്മയ്ക്ക് വരാൻ ബുദ്ധിമുട്ട്, ഇത്ര യാത്ര ദൂരം ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെല്ലാം വരാമെന്നും പറഞ്ഞതാണ്. ഞാൻ പിന്നെ അവരെല്ലാം വിളിച്ച് പറഞ്ഞ് ഇന്ന കൂട്ടാണ് നമ്മൾ വീട്ടിൽ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, അമ്മയും കൊണ്ട് കൊടുപ്പിക്കും, സാരമില്ല. അവരും നമുക്ക് സപ്പോർട്ട്, എല്ലാവരും ഒരേപോലെ സപ്പോർട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ വിന്നറിൻ്റെ സുഹൃത്തുക്കളാണ് ആദ്യം വന്നിരിക്കുന്നത്. അവർ കോട്ടയത്ത് എന്തോ സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം അവരാണ് വന്നിരിക്കുന്നത്. എന്ത് പേര് പറഞ്ഞു? ബാസൽ. ബാസൽ ബാസൽ ഷാമിലിൻ്റെ സുഹൃത്താ? ആ സുഹൃത്ത്. ശരി, എന്തോ ചെയ്യുക? ഞാൻ പഠിക്കുക തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇന്നലെ ഇറങ്ങിയതാ? ആ ഇന്നലെ, ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി ഇറങ്ങിയതാ. അപ്പം അവരിപ്പോ ഇനി 30 കിലോമീറ്റർ കൂടാ. ആ 30 കിലോമീറ്റർ, 35 കിലോമീറ്റർ ഉള്ളു. പെട്ടെന്ന് വരും. ആ പേര് പറഞ്ഞു. പേര് എന്റെ പേര് അൽതാഫ്. അൽതാഫ്, എന്തോ ചെയ്യാ ബ്രോ? ഞാൻ ഷോപ്പാണ്. ഷോപ്പില്ല, ഹെയർ കട്ടിംഗ്. ഹെയർ കട്ടിംഗ്. ഓക്കെ. പേര് മുഹമ്മദ്. മുഹമ്മദ്? ആ പഠിക്കാ. പഠിക്കാ. ആ അക്കൗണ്ടിങ്. വേറെ ഒരാൾക്കും വേണ്ടിയാണ് ലൈവ് കണ്ടത്, പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് ഇവന് ഷാമിലിന് കിട്ടിയത്. വേറൊരാൾക്ക് വേണ്ടിയാണ് കണ്ടത്. ആണോ ഈ ഷാമിലിന് ലൈവ് കാണുന്നുണ്ടായിരുന്നു? ആ ഷാമില് വയനാട് പഠിക്കുക, അപ്പൊ അവനവിടെയാണ്. ഞങ്ങള് നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന്. അതെ അതെ, നിങ്ങള് എല്ലാരും ലൈവ് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കിട്ടിയപ്പോ ആദ്യം ഷാമിലിന്റെ പേരാ നമ്മള് ഫസ്റ്റ് എടുത്തത്. നമ്മള് പിക്കർ വഴി എടുത്തപ്പോ ആദ്യം വന്നത് ഷാമിലിന്റെ പേരാണ് അല്ലേ? അത് കണ്ടപ്പോ നിങ്ങളുടെ ഒരു ഇതെന്തായിരുന്നു? ആണോ? എനിക്ക് ഒരുപാട് കോളാ ബ്രോ. നിങ്ങള് ലൈവ് കട്ടായി പോന്ന് പറഞ്ഞാൽ ഒരുപാട് കോള് കയറി വരുക, ചുമ്മാ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഈ 90,000 പേരിന് അടുത്ത് വരുമ്പോഴേ ലൈവ് എന്തുവായാലും ബ്ലോക്ക് ആവും, കാരണം അത്രയും പേര് ലോഡ് കൂടുതല്. അന്നേരത്തെ അന്നേരം ആ ഒരു ഇതാവും. പിന്നെ കോളും കൂടെ വരുന്നപ്പോഴത്തേക്ക് എന്തോ ഭാഗ്യത്തിന് നമ്മൾ പിക്കർ വഴി സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് വന്നിരുന്നു. നമ്മള് അത്ര ജെനുവിൻ ആയിട്ടാണ് ഞാൻ ഓരോ കാര്യവും ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നിങ്ങൾ എനിക്ക് അറിയത്തില്ല നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. കോഴിക്കോട്, ഞാനിവിടെ ആലപ്പുഴ കിടക്കുന്ന ഞാൻ, നിങ്ങൾ അങ്ങ് കോഴിക്കോട് കിടക്കുന്നവര്, ആ ഒരു ജെനുവിനിറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അങ്ങനെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ്.
ഇപ്പൊ നിങ്ങക്കറിയാം, നിങ്ങള് കോഴിക്കോട്, നമ്മളിവിടെ ആലപ്പുഴ കിടക്കുന്നവര് നമ്മളെ നിങ്ങളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നു. അതെ അതെ, വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം അച്ചാനാണെങ്കിലും പക്ക വണ്ടി ഭ്രാന്തനാണ്. ഞാൻ അച്ചാനോട് അങ്ങോട്ട് പറഞ്ഞതാണ്, അച്ഛൻ നമ്മളെ പേജിലെ ഫോളോവേഴ്സിന് വേണ്ടി അച്ചായന് ഇങ്ങനൊരു കാര്യം ചെയ്യണോന്ന് പറഞ്ഞപ്പോഴേ അച്ചായൻ പറഞ്ഞു നീ എന്തോന്ന് വെച്ചാൽ ചെയ്തു. അത്ര ആ ഒരു എന്ന് വെച്ചാൽ വേറൊന്നുമില്ല ആ ഒരു മനസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിപ്രാന്തം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാത്ത, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വണ്ടികൾ വരെ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കണം എന്തോരം വണ്ടിപ്രാന്തനാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം ഈ അമ്മനാണെങ്കിൽ കൂടി അത്ര പ്രാന്തമുള്ളവരെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പുള്ളിയുടെ വീട്ടിൽ പോകണം മീയാട്ട കാര്യങ്ങൾ. അതെ അതെ തീർച്ചയായിട്ടും പുള്ളി, അതെ തീർച്ചയായിട്ടും ഇപ്പം പുള്ളി പുതിയ പ്രൊഡക്ഷൻ ഹൗസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ജസ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി അത് സമ്മതിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അതൊക്കെ ഒരു മനസ്സ് തന്നെയാണ് തീർച്ചയായിട്ടും. ഇല്ലേ, നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഞാൻ ഫോഴ്സ് ചെയ്ത കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞ് നീ ചെയ്യടാ, അതിനെന്താ നീ വണ്ടിപ്രാന്തന്മാർക്ക് എന്ത് വന്നിട്ട് ചെയ്യ, അത് കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയമില്ല, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓട്ടെ, ജെന്യുവിൻ ആയിട്ട് അച്ഛനോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജെന്യുവിൻ ആയിട്ട് ചെയ്യുക. ഇപ്പം അച്ഛന് ലൈവിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞ് നീ പക്കാ ജെന്യുവിനാണ്, അങ്ങനെ തന്നെ ചെയ്താൽ മതി, വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ പോയാൽ മതി. പിന്നെ നമ്മൾ ലൈവിലെന്ന് പറഞ്ഞാൽ കുറേ ഡിസ്റ്റർബ് ഉണ്ടായി, ഒരുപാട് കോള് കയറി വന്നു. കണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ, ഒരുപാട് കോള് കയറി വന്ന് ലൈവ് ആകെപ്പാടെ വിഷയമായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത്, കാരണം നമ്മൾ ഒരു കള്ളത്തിനും അതിൻ്റെ ഇത് കാണിച്ചിട്ടില്ല, നിങ്ങളെ സെലക്ട് ചെയ്തതന്നെ നിങ്ങൾക്ക് അറിയാവില്ലേ എന്തുവാന്നുള്ളത്. നിങ്ങളോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത്. എല്ലാരും ഇതാണ് നമ്മുടെ അക്കോടിന്റെ വിന്നർ. വിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാണ് ലൈവിൽ അത്രയും പേര് കയറിയതാണ് ലൈവിൽ. അതുകൂടാതെ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു, അപ്പൊ ഒരുപാട് പേര് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മളെല്ലാം അവന് കിട്ടി, ബാക്കി ആർക്ക് കിട്ടിയില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് ഒരുപാട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് പേര് ഇത് നോക്കിയിരുന്നതാണ്, വണ്ടി കിട്ടുമെന്നായിരുന്നു ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നത്, എനിക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴും എനിക്ക് വിഷമമുണ്ട്. കാരണം എന്തോ മുട്ടയടിക്കാം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നേർച്ചയൊക്കെ നേർന്ന് അത് കേൾക്കുമ്പോൾ എനിക്കത്, നമ്മളിങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമുള്ള കാര്യമാണ്. എന്തായാലും ലക്ക് നിനക്കായിരുന്നു. അപ്പം വണ്ടി പക്കെ ആയിട്ട് കൊണ്ടു കിടക്കുക, അതേ എനിക്ക് പറയാനായിട്ടുള്ളു. അതുപോലെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്, കാണുമ്പോൾ നിനക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇത് സൂക്ഷിച്ച് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുക, അതേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നീ പ്രതീക്ഷ ഇത് കിട്ടുമെന്ന് കേട്ടപ്പോ ഷോക്കായി പോയി. ലൈവിലുണ്ടായിരുന്നു? ലൈവിലുണ്ടായിരുന്നു. അപ്പം ഇത് സത്യം പറഞ്ഞ ഇവരുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ പറഞ്ഞത് വേറൊരാൾക്ക് വേണ്ടിയാണ് ഇവര് നോക്കിയത്. നോക്ക് നോക്ക് അത് കാണിച്ചടാ, വേണ്ട ഈ ആൾക്ക് വേണ്ടി നോക്കിയതാണ്. പക്ഷെ ലക്ക് നമ്മുടെ ഷാമിലിനായിരുന്നു കിട്ടിയത്. എന്താണെങ്കിലും സന്തോഷം. ലൈവ് എന്തായിരുന്നു ലൈവില് നിനക്കാണ് കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് നിന്റെ പേര് അഭിക്കണേ? ഫസ്റ്റ് ഷാമിലിന്റെ പേരല്ലായിരുന്നോ ആദ്യം നമ്മള് പിക്ക് വഴി എടുത്തപ്പോ ഷാമിലായിരുന്നു ആദ്യം വന്നത്. പിന്നെ അഞ്ചാറ് വട്ടം ചെയ്തു, കാരണം നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ അഞ്ചു പേരിൽ മൂന്ന് പേര് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ. മൂന്ന് പേര് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ ആദ്യമേ, അതിന് മുമ്പേ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പേ ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ തന്നെ അയച്ചു തരണം. കാരണം അന്നേരം തന്നെ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുമ്പം പ്രൊഫൈൽ എടുത്ത് മെസ്സേജ് ആദ്യം നോക്കും, സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ നോക്കും, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ആളിനെ സെലക്ട് ചെയ്യുമെന്നൊക്കെ ഞാൻ ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞതാണ്. കാരണം അത്ര ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ വിന്നറിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ തന്നെ നെഗറ്റീവ് പറയും, ചെയ്തവർക്ക് കൊടുക്ക്, ചെയ്യാത്തവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾ തന്നെ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും. 5-6 വട്ടം നമ്മൾ എത്ര വട്ടം സെലക്ട് ചെയ്തതാ കുറേ പേരെ? 4 വട്ടം നമ്മൾ 4 വട്ടം ചെയ്തു. അപ്പം നിങ്ങൾ ആലോചിക്കണം, അത്രയും പേരും ചെയ്യാത്തപ്പോൾ അവരുടെ പേര് വേണപ്പോൾ അവർക്ക് എന്ത് വിഷമമായിരിക്കും ഉണ്ടായത്. അപ്പം വളരെ സന്തോഷം മോനെ. കോഴിക്കോട് ഇനി നമ്മുടെ അക്കോട് ഇനി കോഴിക്കോട് കറങ്ങും, ഞാൻ ഇടയ്ക്ക് വരും. ഓ ഇടയ്ക്ക് ഞാൻ വരും, ഇതൊന്ന് കാണാൻ വേണ്ടി ഒന്ന് സമ്മതിക്കുക, അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടി അന്നേരം പക്ക ക്ലീനാണ്, അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുക, സന്തോഷമായിട്ടിരിക്കട്ടെ. എൻ്റെ സമയം തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതം നല്ല ലക്കായിട്ട് തന്നെ പോട്ടെ കേട്ടോ. നല്ല ഷാമിലിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, എല്ലാവരും ഫ്രണ്ട്സാണ്. ഒരു ഹായ് കൊടുത്തു എല്ലാവരും.
ആ ഓക്കെ, എല്ലാവരും ഷാമിലിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ വളരെ സന്തോഷം എല്ലാവരും വന്നതിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഷാമിലിൻ്റെ ഫാമിലി അകത്തുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ഒന്നിച്ചാണ് വന്നത്. എല്ലാവരും വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതെൻ്റെ അമ്മ നിങ്ങൾ കണ്ടു കാണും എന്നെ ചവിട്ടുന്നത് നമ്മുടെ താറിടിച്ച വീഡിയോയിൽ. അപ്പോൾ അമ്മയാണ് താക്കോല് കൊടുക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ചെയ്യാനിരുന്നതാണ്, എറണാകുളത്ത് വെച്ച് ചെയ്യാനായിരുന്ന ആദ്യം എൻ്റെ പരിപാടി. അപ്പോൾ അച്ഛനും പറഞ്ഞ് വേണ്ട, നീ വീട്ടിൽ വെച്ച് ചെയ്താൽ മതി, നമുക്ക് വീട്ടിൽ വെച്ച് അമ്മയെ കൊണ്ട് പഠിപ്പിക്കാമെന്ന് അച്ഛനോടൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ചെയ്യാൻ ഇരുന്നതാണ്. അപ്പം കൊടുക്കാം, കൊടുത്തു അച്ഛേ. അച്ഛൻ വേണ്ടി നിങ്ങൾക്ക് ബാ, അമ്മയോട് വന്നു ബാ. രണ്ട് താക്കോലുണ്ട് കേട്ടോ, നമ്മള് പുതിയ കാറ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മള് ബുക്ക്, കാര്യങ്ങള്, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. പിന്നെ രണ്ട് താക്കോല് തരുന്നതാണ് നമ്മള് കൊടുക്കുന്നത്. പോവനെ എടുത്തോ ചേട്ടാ, നിന്നു എടുത്ത് രണ്ടുപേടം മേടിച്ചോ അച്ഛാ, കൈ വെച്ചു. ക്ലാസ്സൊന്നും താക്കാവോ, ഒന്നും കാണാൻ വയ്യ. ആ കാണാം, ആദ്യം ഫ്രണ്ട് എടുക്കും, കുറച്ച് ഫ്രണ്ട് എടുക്കും. ശകല ഓക്കെ മതി, ഇനി ബാക്ക് എടുത്തിട്ടെ ഇറങ്ങി. ആ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് എടുത്തു. ആ ബാക്ക് എടുത്തു, ബാക്ക് എടുത്തു, പോട്ടെ പോട്ടെ. ആ മതി മതി, ഇനി ഫ്രണ്ട് എടുത്തു. വണ്ടി അങ്ങോട്ടങ്ങ് ഇറക്കട്ടെ, ഒരു കാര്യം ചെയ്യ്, വണ്ടി അങ്ങോട്ടങ്ങ് ഇറക്കിക്കോ. പതുക്കെ ഇറക്കണേ, താഴെ തട്ടരുത് കേട്ടോ, നോക്കി ഇറക്കണേ. പതുക്കെ പതുക്കെ, ഇനി അങ്ങോട്ട് ഓടിച്ചു, തട്ടല്ലേ. പതുക്കെ 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 പോട്ടെ, പതുക്കെ പോലെ തട്ടായിരിക്കത്തല്ലേ. പോട്ടെ പോട്ടെ, ബൈക്ക് എടുത്തോ. അപ്പം നമ്മുടെ വണ്ടി ഇനി കാണണമെന്നുണ്ടെങ്കിൽ നേരെ കോഴിക്കോട് കണ്ടോളൂ, അവിടെ കാണും ഇനി നമ്മുടെ വണ്ടി. അപ്പോൾ കോഴിക്കോട് വണ്ടി കൊണ്ടുപോവാണ്, നമ്മുടെ ഷാമിൽ കൊണ്ടുപോവാണ്. അപ്പം ഓക്കെ ബൈ ബൈ. ആ ചപ്പാത്ത് നോക്കിക്കോണേ, അത് മുട്ടും മുട്ടും, ഉറപ്പായിട്ട് മുട്ടും. നോക്കി എടുക്കലേ അത് മുട്ടും കേട്ടോ, സൈഡ് ചരിച്ചെടുക്കണം, എന്നാൽ എന്നാലേ മുട്ടായിരിക്കത്തുള്ളേ. മുട്ടും സൈഡ് ചരിച്ച്, അയ്യോ സൈഡ് സൈഡ് ചരിക്കാൻ പറ, അത് പറ അങ്ങനെ അങ്ങോട്ടല്ലേ, തിരിച്ചിടിക്കും തിരിച്ചിടിക്കാൻ പറ. ഇനി തിരിച്ചുടി, ഇനി തിരിച്ചുടി. ആ ബാ എടുത്തോ എടുത്തോ, ഇനിയും കുഴപ്പമില്ല. ഓക്കെ ആ ശരി ശരി ഓക്കെ ശരി എന്നാ. കയറിക്കോ കയറിക്കോ, വേഗം കയറിക്കോ രാജ. ആ ഓക്കെ ഓക്കെ ശരി. ശരി എന്നാ, ഓക്കെ കാണാൻ വന്നെ. ഓക്കെ എന്നാ പോയിട്ടോ. ഓക്കെ ബ്രോ, ഓക്കെ ഒരു ഉറപ്പായിട്ട്. അപ്പം നമ്മുടെ അക്കൗണ്ടിൻ്റെ ഗിവ് അവേ കഴിഞ്ഞു, വിന്നർ വന്നു, വണ്ടി കൊണ്ടുപോയി. വണ്ടി കാലിക്കറ്റാണ് കൊണ്ടുപോയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് കടന്ന് മൊത്തം കടന്ന് ഓടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ അക്കൗണ്ടിനെയും കാലിക്കറ്റ് കാണാം.
നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ഗീവ് അവേ, അടുത്ത ഗീവ് അവേ പജീറോ. അതെ അതെ സുഹൃത്തുക്കളെ, പജീറോ, പജീറോയാണ് നമ്മൾ അടുത്ത് കൊണ്ടുവരുന്നത്. സ്പോൺസർ ചെയ്തേക്കുന്നത് നമ്മുടെ ജിജോ അച്ചായന്. അച്ചായന് ബി പോസിറ്റീവ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ് നമ്മുടെ പജീറോ സ്പോൺസർ ചെയ്തേക്കുന്നത്. ഞാൻ അച്ചായനോട് ചോദിച്ച് മേടിച്ചതാണ്. അതായത് നിങ്ങൾ വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടി ഞാൻ അച്ചായനോട് ചോദിച്ച് മേടിച്ചൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അച്ചായൻ ഒരു മടിയും കൂടാതാണ് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചത്. കാരണം അച്ചായന് എന്താ പറയുന്നത്, എണ്ണിയാൽ തീരാത്ത ഒരുപാട് വണ്ടികളുണ്ട്, വിൻറ്റേജ് വണ്ടി. അതായത് എന്തോ പറയുന്നത്, ഒരുപാടെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള വണ്ടി തൊട്ട് ഇന്ന് ലക്ഷറി ആയിട്ട് നീക്കുന്ന നമ്മുടെ ഹമ്മർ വരെ നമ്മുടെ അച്ചായൻ്റെ കയ്യിലുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം, നമ്മൾ ഇത്ര സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ജിജോ അച്ചായൻ. അച്ചായൻ തനി വണ്ടിഭ്രാന്തനാണ്. വണ്ടിഭ്രാന്തൻ ഞാൻ ഇതുവരെ കണ്ടതിൽ ഇത്രയും വലിയ വണ്ടിഭ്രാന്തനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ആ ഒരു ലെവലിലാണ് പുള്ളി നിൽക്കുന്നത്. നമ്മുടെ കളക്ഷൻ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചു തരാം. പുള്ളിയുടെ നമുക്ക് ഇനി അടുത്ത് പോയിട്ട് ഇനിയും ഒരുപാട് വണ്ടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും ഉറപ്പായിട്ടും. അച്ഛാ ഈ ഒരു അവസരത്തെ അച്ഛാൻ എന്തോ പറയാനുള്ളതാണ്? ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് വണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി 18 പേരടക്കുന്ന കുടുംബമാണ് ഈ കാർ എടുക്കാൻ വേണ്ടി വന്നത്. അത് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു എല്ലാവരും ജീവനിയുടെ പാട്ടാണ്. താങ്കൾ അവർക്ക് കൊടുക്കുന്ന സിൻസിയറായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ഞാൻ ഒന്നോ രണ്ടോ പേരെയാണ് പ്രതീക്ഷിച്ചത്. ഇത്രയും ദൂരം എന്നൊക്കെ ആകുമ്പോൾ രണ്ടോ മൂന്നോ പേര് വരും, ഒരു കാർ എടുത്തിട്ട് പോവും. അങ്ങനെയായിരുന്നു ഞാൻ ഈ കീ ഹാൻഡ് ഓവറെ പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ വന്നത് ഭയങ്കര ലവിങ് ആയിട്ട്, അത്രയും സ്നേഹത്തോടുകൂടിയാണ് ഇവർ വണ്ടി വേണമെന്ന് കൊണ്ടുപോയത്. അതെ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെ ബി പോസിറ്റീവിന് വേണ്ടിയിട്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ പേജ് ത്രൂ ചെയ്യാനും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും കാര്യങ്ങൾ ഭംഗിയാവട്ടെ. അതെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയാക്കി. അതെ, തീർച്ചയായിട്ടും. അച്ഛൻ പറഞ്ഞേക്കുന്നത് നീ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് രീതിയിൽ ജെനുവിൻ ആയിട്ട് തന്നെ, അതാണ് ഇപ്പം ലൈവിലാണെങ്കിൽ നിങ്ങൾ കണ്ടു കാണും 90,000 പേര്. എനിക്ക് ഭയങ്കര ഒരു എന്താ പറഞ്ഞത്, എനിക്ക് അത്ര സന്തോഷം തോന്നി. കാരണം അത്രയും പേര് നമ്മളെ വിശ്വസിച്ച് ഈ 90,000 പേരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റെക്കോർഡ് ലൈവാണ് അതെന്നൊക്കെ പറയുന്നത്. അത് കാരണം നമ്മുടെ ലൈവ് ഒരുപാട് ഹാങ് ആയിപ്പോയി. ഇത്രയും പേര് കയറി, ഒരുപാട് പേര് അന്നേരം കോൾ ചെയ്തു. ഇന്നലെ നമ്മുടെ ലൈവ് ഹാങ് ആയിട്ട് പോലും അധികം ആരും പോകാതെ അത്രയും പേരും ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റിയത്, അതായത് പജീറോ എന്ന് പറയുന്നതൊക്കെ വികാരമാണ്, ഈ പറഞ്ഞ അക്കോടിനെക്കാട്ടിൽ ഒരു വഴി മുന്നിൽ വികാരം നിൽക്കുന്നൊരു വണ്ടിയാണ് പജീറോ എന്ന് പറയുന്നത്, മരുഭൂമിയിലെ കപ്പൽ. നിങ്ങൾക്കറിയാവില്ല അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ. അച്ചായൻ ഒരുപാട് താങ്ക്സ് ചെയ്യാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കാര്യം അച്ചായൻ ഒരു മടിയും കൂടാതാണ് പറഞ്ഞത്. നീ ചെയ്തു നമുക്ക് കുഴപ്പമില്ല, നീ നമുക്ക് ചെയ്യാമെന്ന് അച്ചായൻ ഒരു മടിയും കൂടാതാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛേ എന്തായാലും ഇതെല്ലാം കാര്യങ്ങൾ ഭംഗിയാവട്ടെ, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഗിയർവേ ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അതെ, ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നാ പുള്ളി പറഞ്ഞത്. അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഉടനെ നമ്മുടെ ഗീവ വീഡിയോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ.